السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരെ, ഇന്ന് നമ്മുടെ ഹദീത്തിന്റെ വിഷയം അന്നഹിയു അൻ ഇളാഅത്തിൽ മാലി ഫീ ഗൈരി വുജൂഹിഹി അല്ലതീ അദിന ശർഉ ഫീഹ. ശർഉ സമ്മതം തന്ന വഴികളിലല്ലാതെ, ഫീ ഗൈരി വുജൂഹിഹി അല്ലതീ അദിന ശർഉ ഫീഹ, ശർഉ സമ്മതം തന്ന വഴികളിലല്ലാതെ സ്വത്ത് നഷ്ടപ്പെടുത്ത, സ്വത്ത് ചെലവഴിക്കുക എന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു, എന്നത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പലയിടത്തും ഹറാമാണ്. അങ്ങനെയുള്ള നിയമങ്ങൾ ആ വിഷയത്തിനുണ്ട്. എന്തുതന്നെയായാലും സ്വത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല. ശരഅ അനുവദിച്ച സ്ഥലത്ത് മാത്രമേ സ്വത്ത് ചെലവഴിക്കാൻ പാടുള്ളൂ. അനാവശ്യമായ ചെലവുകൾ, ദുരുപയോഗങ്ങൾ, എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകണം, അത് ആ പർപ്പസ് ഹലാലോ ആകണം. അങ്ങനത്തെ രീതിയിലാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത്. എപ്പോഴും സ്വത്തിൻ്റെ കാര്യത്തിൽ പറയാം, എവിടെ നിന്നാണ് കിട്ടിയത്, എവിടെ ചെലവഴിച്ചു എന്നതാണ് സ്വത്തിനെ കുറിച്ചിട്ടുള്ള എപ്പോഴുമുള്ള അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് നടക്കുക, അതിൻ്റെ ഒരു ചോദ്യം ചെയ്യൽ നടക്കുക. അബീ ഹുറൈറ قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, ان الله تعالى يرضى لكم ثلاثا ويكره لكم ثلاثا. അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യം തൃപ്തിപ്പെടുന്നു, മൂന്ന് കാര്യം അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു. ഫയർലാലക്കും അൻ തഅ്ബുദൂഹു, അള്ളാഹു നിങ്ങൾക്ക് റിള ഉണ്ടാകുന്ന, നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്ന്, അൻ തഅ്ബുദൂഹു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കലാണ്. വലാ തുഷ്രികു ബിഹി ഷൈഅൻ, പിന്നെ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതിരിക്കലാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കലാണ്. وأن تعتصموا بحبل الله جميعا ولا تفرقوا. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പാക്ഷം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക. വല തഫറക്കു, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. ഈ മൂന്ന് കാര്യമാണ്. വയക്രഹുലക്കും, നിങ്ങൾക്ക് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഖീല വഖാല വകസറത്തു സുആൽ വഇളാഅത്തുൽ മാൽ. അങ്ങനെ പറയപ്പെട്ടു, അങ്ങനെ അവിടുന്ന് കേട്ടു, ഇവിടുന്ന് പറഞ്ഞു, ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഖീല വഖാല ഉണ്ടല്ലോ, ഇന്നത്തെ വാട്സപ്പിന്റെ കാലത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആരോ എവിടുന്നോ കിട്ടിയതാണ്, ഉറപ്പുണ്ടോ എന്നറിയില്ല, അത് ഞാൻ ഇവിടുന്ന് അയക്കാണ് എന്നിട്ട് ഓരോരുത്തർ വോയിസ് ഇടാം, വേറെ ആൾ വോയിസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ചരിപ്പിക്കും, ഇത് ശരിയാണോ എന്ന് വലിയ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ചോദിക്കും. ഇങ്ങനെ പറഞ്ഞ കയ്യിലവക്കാല ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ്. സാധാരണ രീതിയിൽ മനുഷ്യന്മാർ എവിടുന്ന് എവിടുന്നോ കേട്ടു എന്ന് പറഞ്ഞിട്ട് നാടമട്ടത്തിൽ ഒരാളെ കാണുമ്പോഴാണ് പറയാം, ഇപ്പൊ ഇത് അയക്കാൻ നല്ല സുഖമാണ്. അപ്പൊ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറയാന്നുള്ളത്. ഉറപ്പുള്ള കാര്യം തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉപകാരപ്രദമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫായ്ദ ഉണ്ടാവുന്നതോ പറയാൻ പാടുള്ളൂ, അവിടെ ഗീബത്ത് വരാം. അപ്പൊ കീല വക്കാല അള്ളാഹുവിന് ഭയങ്കര ഉറപ്പാണ്. വക്കസറത്ത് സുആൽ, മല്ലാണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം കുറെ കാര്യം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. രണ്ട് വിശദീകരണം, ഒന്ന് യാചനയാണ്, രണ്ട് പ്രധാനമായിട്ടും വിശദീകരിച്ചത് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചും ചോദിച്ചും കൊണ്ടിരിക്കുക. ഇളാഅത്തുൽ മാലി, സ്വത്ത് നശിപ്പിക്കാം, ഇളാഅത്തുൽ മാലി സ്വത്ത് നശിപ്പിക്കലുമാണ്. എഴുത്തുകാരനായ വറാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അംല അലയ്യ അൽ മുഗീറത്തു ബിൻ ശുഅബ ഫി കിതാബിൻ ഇലാ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് എഴുതുന്ന ഒരു എഴുത്തിൻ എഴുത്ത് മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അംല ഇംല എന്ന് പറഞ്ഞാൽ കേട്ടതിനെ പറയാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന യഖൂലു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ മക്തൂബ, എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അള്ളാഹുവേ, നീ തന്നതിനെ വിലങ്ങുന്നവനില്ല, നീ വിലങ്ങിയതിനെ തരുന്നവനുമില്ല, അതുപോലെ തന്നെ നിന്റെ അടുത്ത് നിന്ന് കിട്ടിയത് ഉപകാരം ഉണ്ടാവുക, നല്ല ദുന്യാവ് കിട്ടിയ ആൾക്കാർക്ക് അതുകൊണ്ടൊന്നും ഉപകാരം ഉണ്ടാവില്ല, നല്ല സൽക്കർമ്മങ്ങൾ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ ഇത് ചെയ്യുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞത് അള്ളാഹു, അപ്പൊ വെറുതെ സ്വത്തും അള്ളാഹുവിന്റെ അമലും സാലിഹിൽ ചെലവഴിച്ചത് ഉപകാരപ്പെടുള്ളൂ എന്നാണ് ഈ പറഞ്ഞ കൂടം. അപ്പൊ കത്തബ ഇലേഹി, എന്നിട്ട് എഴുതുകയും ചെയ്തു, അന്നഹു കാന യൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കുമായിരുന്നു, നിരോധിക്കാറുണ്ടായിരുന്നു, എതിർക്കാറുണ്ടായിരുന്നു, പാടില്ല എന്ന് പറയാറുണ്ടായിരുന്നു. എന്തിനെ കുറിച്ച്? അൻ ഖീല വഖാല, ഖീല വഖാല പാടില്ല എന്ന് പറഞ്ഞിരുന്നു. വഇളാഅത്തുൽ മാൽ, സ്വത്ത് നശിപ്പിക്കുക. വകസറത്തി സുആൽ, അമിതമായി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. വകാന യൻഹ അൻ ഉഖൂഖിൽ ഉമ്മഹാത്തി, ഉമ്മമാരെ ചീത്ത പറയാം. വബഇദിൽ ബനാത്തി, പെണ്ണുങ്ങളെ പെൺകുട്ടികളെ കുഴിച്ചുമൂടുക.
ഒമൻ ഇൻ വഹാത്തിൻ, തനിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെ കൊടുക്കുകയും വിലങ്ങേണ്ട കാര്യങ്ങളെ വിലങ്ങുകയും ചെയ്യാം. കൊടുക്കേണ്ട കാര്യങ്ങളെ വിലങ്ങാം. കൊടുക്ക എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നിർബന്ധിതനാണ്, അതിനെ വിലങ്ങുക. അത് മുമ്പ് വിശദീകരണം വന്നാണ്. വഹാത്തിൻ എന്ന് പറഞ്ഞാൽ തനിക്ക് ആവശ്യമില്ലാത്തത് എനിക്ക് ഹാത്ത് ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നടക്കുക, ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ. നമ്മൾ ഒരുപാട് നിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിച്ചത് സ്വത്തിന്റെ കാര്യം. ഇതിന്റെ വിശദീകരണങ്ങൾ കുറച്ചുകൂടി അറബി ഭാഷയെ ഒന്നുകൂടി മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വിശദീകരണങ്ങൾ ഇത് കൊടുക്കുന്നത്. ഖൗലുഹു വലാ യംഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്ന് പറഞ്ഞാൽ ഐ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യംഫഉ ദൽ ഹല്ലി ഹല്ലുഹു, ഒരു നല്ല ദൽ ഹല്ലി നല്ല അള്ളാഹിന്റെ അടുത്ത് നിന്ന് വിഹിതം ഉള്ള ആളുകൾ, ദൽ ഹല്ലി എന്ന ഹല്ല് ഉടയവൻ, ഹല്ല് ഉള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോ ഹല്ലുള്ളവൻ ഉപകാരപ്പെടൂല, ഹല്ലുഹു അവന്റെ ഹല്ല് ഉപകാരപ്പെടൂല. ഇന്നമ യംഫഉൽ അമലു സ്വാലിഹു, സൽക്കർമ്മങ്ങളെ അവൻ ഉപകാരപ്പെടുള്ളൂ. ഇളാഅത്തുൽ മാൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബദലുഹു ഫി ഗൈരി മസ്ലഹത്തിൻ ദീനിയ വല ദുന്യവിയ, ദുന്യവിയോ ദീനിയോ അല്ലാത്ത ദീനിയോ ആയ ഒരു മസ്ലഹത്ത് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് മനുഷ്യന്മാരിന്ന് ചെലവഴിക്കുന്നു. ഒരു വീട് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് അനാവശ്യ ചെലവുകളുണ്ട്. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മനുഷ്യന്മാർ വെറുതെ അനാവശ്യമായി ഒരിക്കലും ഒരു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ സ്വത്തിനെ നശിപ്പിക്കുന്നു. എൻ്റെ സ്വത്തല്ലേ. കാറൂൻ മുമ്പ് പറഞ്ഞ പോലെ കാല ഇന്നമാ ഊത്തീത്തു വല ഇൽമിന് എന്തി, കാറൂൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്നാണ് പുതുമുത്തൻ മുതലാളിമാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതല്ലേ സ്വത്ത്. നല്ലൊരു വാഹനം ഉണ്ടാകുമ്പോൾ വേറെ വാഹനം വാങ്ങുക, നല്ല മൊബൈൽ ഉണ്ടാകുമ്പോൾ വേറെ മൊബൈൽ വാങ്ങുക, ഉപകാരങ്ങൾക്ക് ഉപകാരങ്ങളില്ലാത്തൊരു പ്രവർത്തനങ്ങൾ ചെയ്യാം. ഒരു സാധനം ഇപ്പോൾ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കണമെങ്കിൽ എന്തായാലും ഉപകാരം തന്നെ. എഞ്ചിനീയർമാരോ ഡിസൈനർമാരോ അവരുടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് തിരഞ്ഞതിനനുസരിച്ച് നമ്മൾ നിന്നുകൊടുക്കേണ്ട. എഞ്ചിനീയർമാരും ഡിസൈനർമാരും ഇത് കേട്ടുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോ പൈസ ഉണ്ടാവും. മിക്കവാറും ആളുകൾ പലപ്പോഴും സങ്കടം തോന്നാറുള്ളത് മിക്കവാറും വീടിരിക്കലിനൊക്കെ പോയാൽ ഇത് എന്തായെന്ന് വെച്ചാൽ പിന്നെ അത് സ്ട്രക്ചർ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ. വീടിൻ്റെ ഒരു കാര്യം പലപ്പോഴും വീട് പലപ്പോഴും അടുത്ത കാലത്ത് ഒരുപാട് വീടുകളിലൊക്കെ പോയപ്പോൾ വീട്ടുകാരനോട് സ്വകാര്യമായിട്ട് സംസാരിച്ചാൽ എപ്പോഴും ഉണ്ടാവാം അയാൾ ഭയങ്കര കടത്തിലും ഭയങ്കര പ്രയാസത്തിലേക്ക് തറട്ട് കുടുങ്ങിയതായിരിക്കും. നാട്ടുകാരെ മുമ്പിൽ മാന രക്ഷിക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ഭഗവാൻ മനുഷ്യന്മാർ എനിക്ക് എൻ്റെ വരുമാനം എൻ്റെ വരുമാനത്തിനനുസരിച്ച് ഞാൻ ചെലവഴിക്കുക എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവും. ആൾക്കാർ പറഞ്ഞതിനനുസരിച്ചോ വീടിരിക്കലിനെന്ന ആൾക്കാർ വരുമ്പോൾ കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇളാഹത്തുൽ മാൽ പ്രത്യേകിച്ചും വീട് നിർമ്മാണത്തിൽ ഇളാഹത്തുൽ മാൽ നടക്കുന്നുണ്ട്. ഒരു 10ഓ 20ഓ വർഷം 30ഓ വർഷം അധ്വാനിക്കേണ്ട വെച്ചാലും തീരാത്തത്ര വലിയ കടബാധ്യതകളൊക്കെയാണ് മനുഷ്യന്മാർ വീട് നിർമ്മാണത്തിൽ വാഹനത്തിൻ്റെ വിഷയത്തിൽ കല്യാണത്തിൻ്റെ വിഷയത്തിലൊക്കെ ഉള്ളത്. ആൾ വേറെ ആരെയും കണ്ടിട്ട് നമ്മൾ വേക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ വരുമാനം അവനവൻ്റെ പോക്കറ്റിൻ്റെ വലിപ്പം അതെപ്പോഴും മനുഷ്യന് ബോധം വേണം. അതിനെപ്പോഴും തിരിച്ചറിവുണ്ടാവണം. അൺപാർലമെന്ററി ആണെന്ന് തോന്നിയാലും ആപ്തവാക്യത്തിൽ പറയലുണ്ടല്ലോ, ആന മുക്കുന്നത് കൊണ്ട് മുയല് മുക്കിയാലും മൂലം പൊളിയെന്ന് പറയും. അങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവസാനം എല്ലാം വിറ്റുപെറുക്കി പോകേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരു രോഗം വന്നാൽ സങ്കടപ്പെടുന്ന പിന്നെ ഒന്നും ചികിത്സിക്കാൻ കഴിയാത്ത എല്ലാ പൈസ മുഴുവൻ വീട് മേലെ വെക്കുന്നുണ്ടാവും, ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചത്. അപ്പൊ ഇളാഹത്തുൽ മാൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഫീൽഡാണ്, ഒരു ഏരിയയാണ് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞത്. എന്തിനാണെന്നറിയാം, ഓരോ ഡിസൈനിങ്ങും ഓരോ അങ്ങോട്ട് വലിച്ചതിനും ഇങ്ങോട്ട് വലിച്ചതിനും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണം മനുഷ്യന്മാരെ അതിനുമ്പോൾ ചിലവഴിക്കുന്നു. അപ്പൊ ഉണ്ടാക്കിയവർ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരാളേക്ക് തറയിടുമ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടിയ ഒരു സ്ക്വയർ ഫീറ്റ് കൂടുതൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ ഇതൊക്കെ മനുഷ്യന്മാർ വളരെ കുറച്ചു കാലം ജീവിക്കുന്ന മനുഷ്യന്മാർ എന്തിനാണ് ഇത്രയധികം പണം ദുരുപയോഗം ചെയ്യുന്നത്? ഉള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും ആ പൈസ ഹലാലായ അല്ലെങ്കിൽ ദീനിയായ അല്ലെങ്കിൽ മസ്ലഹത്തായ, ദീനി എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം, ഒരാളെ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നൊരു പ്രശ്നമല്ല. പക്ഷേ അത് ഹലാലാണെങ്കിലും ഇളാഹത്തായിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ കെടുക്കുകയാണെങ്കിൽ മനുഷ്യന്മാർ പിന്നെ ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊക്കെ ചെയ്യണം. ഒന്ന് അടിച്ചു വാരാനോ തുറക്കാനോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ഭീതിപ്പെടുത്തുന്ന തരത്തിൽ ഭീമാകാരങ്ങളായ വീടുകൾ മാറി. ഇപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പോലും അങ്ങനെ ഇതില്ല. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നർത്ഥം. കസറത്തു സുആൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് തക്കല്ലുഫുൽ മസാഇൽ അല്ലത്തി ഇല്ലാത്തതുൽ ഹാജത്തു ഇലൈഹ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പലരും ഉണ്ട്, ചില ആൾക്കാർക്ക് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. തനിക്കൊരു ആവശ്യം ഉണ്ടാവില്ല എന്നാൽ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇതിനൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ വരും. എന്നാൽ ചില കാര്യങ്ങൾ സഹായം അങ്ങനത്തെ ഒന്നും ആവില്ല, വെറുതെ ചോദിച്ച് മനസ്സിലാക്കുക.
നിർബന്ധിതമായ ഘട്ടമില്ലാത്ത ലറൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമില്ലാത്ത ആളുകളോട് അത്യാവശ്യമില്ലാത്ത ആളുകളോട് സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. യാചന ഒരു കലയായിട്ടും യാചന ഒരു ജോലിയായിട്ടും മാറി ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെലവഴിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് വില കൊടുക്കാതിരിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക, ചെലവ് കൊടുക്കാതിരിക്കുക. സുആലി മാലി സലവ്, തനിക്ക് ആവശ്യമില്ലാത്ത ചോദിക്കണേനാണ് ഹാത്ത് എന്ന് പറയുക. മാതാവിനെയും പിതാവിനെയും ഹക്ക് ചെയ്യൽ ഒക്കെ നടത്തൽ ചീത്ത പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ്. ഉമ്മയെ പ്രത്യേകിച്ചും പറഞ്ഞത് അവരുടെ ഹക്ക് വലുതായത് കൊണ്ടാണ്. കീല വക്കാല തന്നെ ഖലാ മുഫി മാലയാനിൽ ഇൻസാൻ, മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. എന്തൊരു സംസാരത്തിന് മുമ്പിൽ നമ്മൾ സംസാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ഇന്നത്തെ വിഷയം പ്രധാനമായി ഉദ്ദേശിച്ചത് ഇളാഅത്തുൽമാനാണ്. സ്വത്ത് മുതലും ആവശ്യമില്ലാതെ ചെലവഴിക്കരുത്, നശിപ്പിക്കരുത്. അത് നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു ഇത്തരം കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താൻ തോഫിക്കട്ടെ.